بسم الله العظيم القدرة والشان، بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان، وما لم يسر لم يكن، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. صدق الله مولانا العلي العظيم. بادروا إلى الأعمال الصالحة فستكون فتن كقطع الليل المظلم، وكان الرجل يصبئ مؤمنا ويمسي كافرا، ويمسي مؤمنا ويصبح كافرا، ويبيع دينه بأرض من الدنيا، أو كما قال صدق رسول الله صلى الله عليه وسلم: يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ألبي على عهدي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ നമുക്ക് മഖാം സിയാറത്തിനും പരിപാടിയുടെ തുടക്കത്തിലും നേതൃത്വം നൽകിയ മഹാനായ സയ്യിദുന മുർശിദുന മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസീസ് അവരുടെ പേരക്കുട്ടിയായ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ കന്യാന ജുമാഅത്ത് പള്ളിയിൽ ഈ നാട്ടിൻ്റെ ആത്മീയ ധാർമ്മിക വൈജ്ഞാനിക നേതൃത്വം നൽകി ഒരുപാട് വർഷങ്ങളായി ഈ നാട്ടിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ്, മറ്റ് മദ്രസമാർ, ആലിമീങ്ങൾ, ജമാഅത്തിൻ്റെയും മെഹ്റൂസിൻ്റെയും കമ്മിറ്റി നേതാക്കൾ, ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശത്തിൽ വിശ്വസിക്കുകയും ആ ആശയത്തിൽ തന്നെ ജീവിച്ച് മരിക്കണം എന്നാഗ്രഹിക്കുന്ന നല്ലവരായ വിദ്യാർത്ഥി യുവസുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന വലിയിന്റെ കറാമത്ത് കൊണ്ട് നമ്മെ ആത്മീയമായി ഒരുപാട് വർഷം നേരിട്ടും ഇപ്പോഴും നമ്മെ ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന താജുൽ ഉലമ തങ്ങളുടെ ഈ കറാമത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മെ സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടിലുള്ള വിദേശത്തുള്ള മുഴുവൻ ആളുകളെയും
അല്ലാഹു പൊരുത്തപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദീനിൻ്റെ യഥാർത്ഥ ഖാദിമികളിൽ പെടുത്തി തെറുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ രോഗങ്ങൾ ശഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇജ്ജത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും എല്ലാ അമലുകളും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തെറുമാറാകട്ടെ. ആമീൻ. ഇവിടെ കന്യാന ജമാഅത്ത് പള്ളിന്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഹളറത്ത് സയ്യിദ് ഷാഹുൽ ഹമീദ് ഖുദ്ദസല്ലാഹു സറുൽ അസീസ് അവരുടെ പേരിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കുന്ന ഔറോസ് പരിപാടിയുടെ ഈ വർഷത്തെ സമാപനത്തിന്റെ തൊട്ട് മുമ്പേ രാത്രിയിലാണ് നമ്മൾ ഉള്ളത്. ഇതിന് മുമ്പും ഒരുപാട് ഔറോസ് പരിപാടികളിലും അല്ലാത്തത് പരിപാടികൾക്കും ഈ കല്യാണത്ത് വന്നിട്ടുണ്ട്. മഹാനായ താജുൽ ഉലമ തങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്, അല്ലാത്ത നിലക്കും വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അള്ളാഹു അവരുടെ എല്ലാം ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നീണ്ട 8 ദിവസങ്ങളിലായി വലിയ വലിയ ഉലമാക്കളും സാദാത്തുക്കളും വന്ന് നിങ്ങളോട് വയാള് പറഞ്ഞിട്ടുണ്ട്. നാളെ പിന്നെ ഔറൂസ് ആയതുകൊണ്ട് നാളെ സന്തലും യാത്രയും എല്ലാം ഉള്ളതുകൊണ്ട് ഇന്ന് കുറച്ചും വേഗം തന്നെ വയാള് നിർത്താൻ വേണ്ടി നമ്മളെ ഒരു ലോക്കൽ മൊയിലാരെ വിളിച്ചതാണ്. ദൂരത്ത് ആളെ കൊടന്നാൽ അവർക്ക് കൃത്യസമയം കൊടുക്കണം, അത് നല്ലോണം കന്യാനത്തുള്ള ആളുകൾക്ക് അറിയാം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങളെ പരിചയമുള്ള കണ്ടതിനും കേട്ടതിനൊക്കെ ആവശ്യത്തിനൊക്കെ വിളിക്കുന്ന ഒരു നാട്ടുകാരനെ പോലെയുള്ള നിങ്ങളുടെ സുഖദുഃഖങ്ങളിലും എൻ്റെ സുഖദുഃഖങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വൈലാരി ബഹുമാനപ്പെട്ട താജുലു ഉലമ തങ്ങള് ഓറെ ചെരുപ്പെല്ലാം എടുത്തിട്ട് വെച്ചതിൻ്റെ ബർക്കത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലോക്കൽ മൊയിലാരെ വിളിച്ചപ്പോൾ നിങ്ങൾക്കും ഒരു സമാധാനമാണ്. എന്തേ, നാളെ ഫുള്ളായി ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് കുറച്ച് വേഗത്തിൽ തന്നെ ഇയാളെ ഹാൽക്ക് നിർത്തി പോയെങ്കിൽ നാളെ കുറച്ച് നല്ലോണം പണിയെടുക്കാം എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയുന്നത്, കാരണം കറാമത്തിൽ അറിയുന്നതല്ല, അറിയുന്നുണ്ട്. എനിക്കും അങ്ങനെ ഈ ദിവസം കിട്ടിയതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ, ആ നിങ്ങളുടെ മനസ്സിലുള്ളത് തന്നെ എൻ്റെ മനസ്സിലും ഉണ്ട്. അതുകൊണ്ട് ഇൻഷാഅല്ലാ എല്ലാവരും അങ്ങനെ തന്നെ ഇൻഷാഅല്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഉറപ്പായില്ല, എല്ലാവരും ആമീൻ പറയുമ്പോൾ വേഗം നിർത്താൻ വേണ്ടി തന്നെ ഇൻഷാഅല്ലാ. അപ്പോൾ ആ നിലക്ക് കുറേ ഏറെ മുമ്പൊക്കെ കുറേ സമയം ഇവിടെ വേണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴ് അതിനുള്ള ആഫിയത്തും കൊറോണയുള്ളത് കൊണ്ട് കമ്മിയുള്ളത് കൊണ്ട് എല്ലാം ഇൻഷാഅല്ലാ നമുക്ക് ഒത്തുവന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്കറിയുന്ന ഭാഷയിൽ പറഞ്ഞു ഇൻഷാഅല്ലാ വേഗം നമുക്ക് നിർത്തി നാളത്തെ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങാം. ഇത്ര ദിവസം ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ വലിയ ഇവിടെ മറപ്പെട്ട് കിടക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം ഉമ്മത്തായ നമുക്ക് ഇത്തരം മജ്ലിസുകൾ ഇവിടെ ഉണ്ടാക്കാൻ അവർ കാരണക്കാരാണ്. ഉറൂസിന് കൂടുന്ന ആളുകൾ മറ്റു പരിപാടികൾക്ക് കൂടാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ചില നാട്ടുകാർ ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ
ഞങ്ങൾക്കൊരു ഒലിയ് ഇവിടെ മരിച്ച് കിടന്നില്ലല്ലേ, കിടന്നില്ലെങ്കിൽ ഒരു ദിവസം ഞങ്ങളും ആകട്ടെയിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അത് പൈസക്ക് വേണ്ടിയിട്ടെന്നല്ല, ജമാഅത്തിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ടെന്നല്ല. ഒരു ഉറൂസ് ആക്കുമ്പോ കുറെ വലിയ വലിയ ആലിമിങ്ങൾ തങ്ങന്മാര് വരുന്ന് കുറെ ദിവസത്തെ വയല് നടക്കുന്നു. അങ്ങനെ നാട്ടിൽ എന്തെന്നില്ലാത്ത ഒരു ടീനിയായ ഒരു ആവേശം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി പലരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഈ കന്യാനത്തുള്ള നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം, ഈ ഉറൂസിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇതിന്റെ ആദ്യം വന്നിരുന്നതും ഈ മഖാമും പരിസരങ്ങളെല്ലാം ഈ നിലക്ക് ആക്കാൻ വേണ്ടി ആദ്യ കാലഘട്ടത്തിൽ ഇതിന്റെ നേതൃത്വം നൽകിയത് നമ്മുടെ വയസ്സന്മാരോട് ചോദിച്ചാൽ പറയും രണ്ടുപേരും ഒന്നിച്ച് വന്ന് നേതൃത്വം നൽകിയിരുന്നു. ഓർക്കുന്നുണ്ടോ? ആരി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദും താജുൽ ഉലമ തങ്ങളും, അള്ളാഹു അവർ രണ്ടാളുടെയും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഈ ഇവിടെയുള്ള പഴയ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, ഞാനപ്പോൾ മുതാലിമായി ഓടുന്ന സമയത്ത് തന്നെ, ഇപ്പോ ഉള്ള ചെറുപ്പക്കാർക്കും ആർക്കും അതറിയില്ല, ഒരു വേള ഈ കന്യാനത്ത് ഇങ്ങനെയുള്ള ഒരു മഹാൻ കിടക്കുന്നുണ്ടെന്നും ഇവർ നാം ആദരിക്കപ്പെടേണ്ടവരും ഈ നിലക്കുള്ള വലിയ മഹത്വമുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് തേജുൽ ഉലമയും അവർ ഒന്നിച്ചു വന്ന് കർണാടകയിൽ, അങ്ങനെ തന്നെയാണ് അവർ പല സ്ഥലത്തും കാജൂറും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അത്ര മഹത്തുക്കൾ നമുക്ക് അന്ന് നേതൃത്വം നൽകി ഈ റൂട്ടിലേക്ക് നമ്മളെ ആക്കിത്തുറത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ബറക്കത്തും അവരുടെ പൊരുത്തവും നമ്മളെ നാട്ടിലേക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേറെ ഒരു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് ആദ്യം തന്നെ ദ്വാരന്ന് പോയതാണ്, അല്ലെങ്കിൽ ഞാൻ അവസാനം ദ്വാരക്കാൻ വേണ്ടി തങ്ങളോട് പറയാൻ വിചാരിച്ചതും പറഞ്ഞതുമാണ്. പക്ഷെ തങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പരിപാടി ഉണ്ട്, ഞാനിപ്പോൾ ഒന്നിനല്ലാണ്ട് രണ്ടിനും പോക്കില്ല, അതും 10:30 തീരുന്നേനേ പോകുന്നുള്ളൂ, പിന്നെ കന്യാനം തുടങ്ങുമ്പോ തന്നെ 10 എന്നത് വേറെ വിഷയമാണ് ഇൻഷാഅല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതെല്ലാം മഹത്തുക്കൾ നമുക്ക് ഉണ്ടാക്കി തന്നത്, ഈ മഹാൻ ഇവിടെ വന്ന് കിടക്കുന്നത്, നമ്മളിവിടെ ഉറൂസ് കഴിച്ചത് കൊണ്ട് എന്റെ നോട്ടീസിലെ വിഷയത്തിൽ പോകുന്നു, ഈ ഉറൂസ് കഴിച്ചത് കൊണ്ട് സയ്യിദ് ഷാഹുൽ അമീദ് തങ്ങൾക്ക് ഒരു ദറജ കൂടാനില്ല. അവർ ഈ ഡെക്കറേഷനോ ബൾബോ കണ്ടിട്ടാകുമ്പോ ഒരു സന്തോഷവർക്ക് വരാനൊന്നുമില്ല. ഇത് നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലേ? അതേ സ്ഥാനത്ത് അവർക്കോ അല്ലാഹു തആല വലിയ പദവി കൊടുത്തിട്ടുണ്ട്. ആ പദവി അവരെ കാരണത്തിനാൽ നമ്മൾ ഇവിടെ കൂടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിന്റെ ഇൽമുകളും അറിവുകളും പഠിച്ച് നമ്മൾ നന്നാകുമ്പോൾ, നമ്മൾ നന്നാവാൻ അവർ കാരണക്കാരായാൽ, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കാരണമായി, നീ മുഖേനയായി ഒരാൾ നന്നായാൽ നിനക്കത് ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള സർവ്വ കാര്യങ്ങളെക്കാളും ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വലിയ കാരണമായി നമ്മളെ ഫൈസി ഉസ്താദ് ഇവിടെ എത്ര കാലായി മുദരിസായി, ഉസ്താദ് മുഖേനയായി എത്ര ആലിമിങ്ങൾ ഇവിടെ ഉണ്ടായി. നമ്മുടെ സൈദിയിൽ തന്നെ എല്ലാ വർഷവും വരുന്ന മുതഅല്ലിമിങ്ങൾ ഉണ്ട്. ഈ മുതഅല്ലിമിങ്ങൾ ആലിമിങ്ങളായി അങ്ങനെ നിരവധി പണ്ഡിതന്മാർ അദ്ദേഹം മുഖേനയായി, ലാ യഹ്ദി അല്ലാഹു ബിക്ക, നിങ്ങളെ കാരണം കൊണ്ടായി, നിങ്ങൾ മുഖേനയായി ഒരാൾ നന്നാവുക എന്ന് പറഞ്ഞ ആ വലിയ മഹത്വം അല്ലാഹു തആല ഉസ്താദിന് നൽകും. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പോയി പിന്നെ മറ്റൊരു സ്ഥലത്ത് മുദരിസായി അല്ലെങ്കിൽ ഖതീബായി, അവർ പിന്നെയും മറ്റൊരാളെ നന്നാക്കും.
ഇങ്ങനെ ആരെല്ലാം ആരെക്കൊണ്ട് നന്നാവുന്നുവോ ആ നന്നാകാൻ കാരണക്കാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ കിടക്കുന്ന വലിയിന്റെ ദറജ അവരെ കാരണം കൊണ്ട് ഇവിടെ എത്ര ആളുകൾ നന്നായി അതനുസരിച്ച് അവർക്ക് അല്ലാഹുവിന്റെ ദറജ റബ്ബിന്റെ അടുക്കൽ ഉയർന്നുകൊണ്ടിരിക്കും. അതേ സ്ഥാനത്ത് അവരെ കൊണ്ട് നാം കളിച്ചു പോവുകയോ അവരെ ഒരു വിൽപ്പന ചരക്കാക്കി ഒരു മാർക്കറ്റാക്കി ഒരു കച്ചവടമാക്കി ഒരു ലാഭമാക്കി ഒരു സ്ഥലത്ത് ഉറൂസ് നിർത്തി. എന്താ നിർത്തിയത്? ഒരു കാരണം പറഞ്ഞത് ഉറൂസിൽ നഷ്ടം വന്ന്, ഉറൂസിൽ നഷ്ടം വന്ന്. അപ്പൊ ഞാൻ ചോദിച്ച് എന്റെ അടക്കന്റെ കച്ചവടമാക്കിയതാ, അടക്കന്റെ കൊപ്പരന്റെ കച്ചവടമാക്കിയാല് നഷ്ടം വന്നപ്പോ കച്ചവടം നിർത്തും. നിങ്ങൾ ചിന്തിക്കും. അപ്പൊ കച്ചവടം ചിറക്കാക്കി. സുന്നത്ത് ജമാഅത്തിന്റെ വീരുകൾ നിങ്ങൾ പറയുന്നത് പോലെ ചില വിവരമില്ലാത്ത ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെയും മഹത്തുക്കളെയും പരിപാടികളെ ഒരു വിൽപ്പന ചരക്കാക്കി ഒരു ബിസിനസ് ആക്കി മാറ്റുന്നെങ്കിൽ ഒരിക്കലും അല്ലാഹുവിന്റെ ഔലിയാക്കൾ തൃപ്തിപ്പെടുകയില്ല. ഔലിയാക്കൾ അത് സമ്മതിക്കുകയും ഇല്ല. അവർക്ക് ദുനിയാവ് വേണ്ട. ബഹുമാനപ്പെട്ട ഷാഹുൽ അമീര് തങ്ങൾ ദുനിയാവ് സമ്പാദിക്കാൻ കന്യാനത്ത് വന്നത് അല്ല. ഉള്ളാളത്ത് സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങൾ വന്നത് ദുനിയാവ് സമ്പാദിക്കാൻ അല്ല. അതുപോലെയുള്ള സകല ഔലിയാക്കളും ചിലപ്പോൾ അന്നവരെ സ്വീകരിക്കാൻ ആളില്ലാതെ, ചിലപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ ആളില്ലാതെ, ചില ഔലിയാക്കൾ കാട്ടിൽ പോയി മരത്തിന്റെ ഇലകൾ തിന്നിട്ട് വരെ എന്തിനേറെ പറയുന്നു ദാഹിക്കുമ്പോൾ മരത്തിന്റെ ഇലകൾ കൊണ്ടുവന്ന് കൊത്തിപ്പൊടിയാക്കി അതിന്റെ വെള്ളം പീഞ്ഞു കുടിക്കുന്നവരുണ്ടായിരുന്നു. സുബ്ഹാനല്ലാ. അവർക്ക് ദുനിയാവ് വേണ്ട. അവർ ദുനിയാവിനെ വിടിഞ്ഞു ലില്ലാഹി ഇബാദം ഫുതന തല്ലഖു ദുനിയ വഖാഫുൽ ഫിതന. അല്ലാഹുവിന്റെ ചില മഹത്തുക്കളായ ബുദ്ധിമാന്മാരായ അടിമകൾ അവർ ചിന്തിച്ചു മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഭൗതികമായ ലോകം ഇത് ഫിത്നയുടെ ലോകമാണ്, നാശത്തിന്റെ ലോകമാണ്, ഫസാദിന്റെ ലോകമാണ്, അപകടത്തിന്റെ ലോകമാണ്, നഷ്ടത്തിന്റെ ലോകമാണ്. ഇത് ജീവിക്കാൻ പറ്റിയ സ്ഥലം അല്ല. ഈ ലോകം ദുനിയാവ് ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ന് മനസ്സിലാക്കി ദുനിയാവിനെ വിട്ടെറിഞ്ഞ് തലാഖ് ചൊല്ലി വിട്ടെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാറി നിന്നവരാണ് ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾക്ക്. നേരത്തെയുള്ളവർക്കറിയാം ബഹുമാനപ്പെട്ട വലിയുള്ളാഹിൽ മഷൂർ കക്കടിപ്പുറം ഖദ്ദസുല്ലാഹു സർറുൽ അസീസ് കക്കടിപ്പുറം ഷെയ്ഖിന്റെ അടുക്ക് പോയപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ചെറിയ നിസ്കാര പള്ളിന്റെ കോലായിൽ ഒരു മരത്തിന്റെ കട്ടിൽ ഒരു ഓലപ്പായിട്ടിട്ട് അതിന് വിരിപ്പില്ല, അതിൽ തലയാണ ഇല്ല. മുതഅല്ലിമായ ഞാൻ നേരിട്ട് കണ്ടതാണ്. സഅദിയിൽ പഠിക്കുമ്പോൾ മുതവൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴു പോയി ആദ്യത്തെ പോക്ക് ദലായിൽ ഖൈറാത്ത് എന്ന സലാത്തിന്റെ കിതാബ് സലാത്ത് ചൊല്ലാനുള്ള ഇജാദത്തിന് വേണ്ടി സമ്മതത്തിന് പോയപ്പോൾ മഹാനവരങ്ങൾ ചോദിച്ചു, മാനെ പഠനം പൂർത്തിയായോ? ഇല്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു, മോനെ ഇപ്പോഴും പഠിക്കുകയാണ് വേണ്ടത്. ദലായിൽ ഖൈറാത്ത് ദിവസത്തിൽ കുറച്ച് സമയം മെനക്കെട്ട് ചൊല്ലണം. ആ സമയം തഅല്ലുമിന് വേണ്ടി, പഠനത്തിന് വേണ്ടി മോൻ ഉപയോഗിക്കണം. ഇപ്പോൾ ദലായിൽ ഖൈറാത്ത് ചെല്ലാൻ സമരം തരുന്നില്ല. ഞാൻ കുറ്റം പറയല്ല, അങ്ങനെയായി നമ്മുടെ ലോകം. ചില ശേഖന്മാർ പറയുന്ന പോലെ നീ ഓതിത്ര മതി, ഇതനുസരിച്ച് അമൽ ചെയ്താൽ മതി, ഇതിൽ നപ്പുറം ഓതണ്ട. ഉള്ളാളത്തെ തങ്ങൾ ഒഫാത്താകേണ്ടത് 4 മാസം മുമ്പൊരിക്കും ഉള്ളാളത്ത് പോയപ്പോ, 4-5 മാസം മുമ്പ് പോയപ്പോ അസറിന്റെ ശേഷം പോയപ്പോ ഒരു പഴയ കിതാബ് കഷ്ണം കഷ്ണമായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കിതാബിനെ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുന്നുണ്ട്.
ഞാൻ കുറച്ചു നേരം നിന്ന്, പിന്നെ ഞാൻ നല്ല തൊണ്ട എനിക്ക് പേടിയാവുന്നുണ്ട്. അകരം നോക്കി ഒരു നോട്ടം, ആ ബിരി തുറന്നു. ഞാൻ സലാം പറഞ്ഞപ്പോ തന്നെ മടക്കിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കിതാബിൽ അങ്ങനെ സുഖലായിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞിട്ട് എന്നെ നോക്കി, വാലിക്കും സലാം, അങ്ങക്ക് ബേജാറായോ? ഞാൻ സലാം മടക്കാത്തത്, ഞാനൊരു മുത്തല്ലിമായിട്ട് ഇവിടെ കുത്തിരിക്കാണ്. ഏയ്, ഞാൻ ഇപ്പൊ മുത്തല്ലിമ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ വലിയ മൊയിലാരും തങ്ങളല്ലേ? ഞാൻ ഇപ്പൊരു വിഷയം ഇപ്പൊ പഠിച്ചാണ്. ഇപ്പൊ ഈ പഠിച്ച കാര്യം ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല മൊയിലാരെ. ഇതൊരു പഴയ കിതാബാണ്, ഇതിങ്ങനെ തേടിയപ്പോ കിട്ടിയതാ. ഇതിലൊരു വിഷയം ഇപ്പൊ ഞാൻ പഠിച്ചതാ, ഇതിന് മുമ്പ് കണ്ടിട്ടേ ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കണം പഠിച്ചു കഴിഞ്ഞുതോ? ഇല്ല, മരണം വരെ പഠിച്ചാലും തീരൂല. ആ ഇപ്പോഴും പഠിക്കാണ്. ഞാൻ അള്ളാഹുവിനോട് വാരക്കുന്നത് ഒരു മുത്തല്ലിമായി മരിക്കാനാണ്. മഹാനായ ഉയർത്തി കൊടുക്കട്ടെ. പഠിച്ചു കഴിയില്ല, പഠിച്ചു കഴിയില്ല. ചില ആള് പറഞ്ഞ നക്കെല്ലാം അറിയും, ഒരു എന്തോ അറിയുന്നില്ല നടത്തും. അള്ള സലാമത്താക്കട്ടെ. നക്കെല്ലാം കൊന്തുണ്ട്, നക്ക് പഠിപ്പാട്ടോ ആരും പറണ്ട എന്ന് പറയുന്നെങ്കിൽ ഒരു ഒന്നും ദിക്കേ തിരിയുന്നില്ല. ദിക്കി തിരിയാത്ത പഠിച്ചാഹിലി എന്ന് അവനെ പറ്റി വിധി എഴുതണം. എന്തുകൊണ്ട്? അറിയുന്നില്ല എന്ന് പറയുന്നവനാണ് അറിയുന്നവൻ. ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചില ആളുകൾ പറയലുണ്ട് മുത്തഅല്ലിമീങ്ങൾ പെട്ടുപോകരുത്. അല്ലാഹു നമ്മളെ മുത്തഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും മശായിഖന്മാരൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. ദീന് നിലനിർത്താനുള്ള മശായിഖന്മാർ, ദീന് നിലനിർത്തുന്ന തരീഖത്തിന്റെ മശായിഖന്മാരെയും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമുക്ക് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ബഹുമാനപ്പെട്ട വലിയുള്ളാഹിൽ മസൂറു കക്കടിപ്പുറം ഖദ്ദസല്ലാഹു സർഉൽ അസീസ് സാധുവായ മുത്തഅല്ലിമയെന്നോട് പറഞ്ഞു, ഓർമ്മപ്പെടുത്താൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പഠിക്കണം, പിന്നെയും പിന്നെയും പഠിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെയുണ്ട്, മറ്റു ആലിമികളുണ്ട്, എപ്പോഴും പഠിക്കാൻ വരണം. ഇപ്പൊ ആള് പഠിക്കാൻ വേണ്ടിയില്ല, പഠിപ്പാട്ടാൻ വേണ്ടി പഠിക്കോണുക ആറും പണ്ടില്ല. നക്കതിക്ക് ഭാഷ പഠിക്കോണുക ആറും പണ്ടില്ല, എല്ലാവരും പഠിപ്പാട്ടും. ഞങ്ങൾ സാദിയന്റെ സമ്മേളനത്തിന് ഒരു സ്ഥലത്ത് പോയി, ഒരു മുതലാളിന്റെ പേർക്ക് പോയിട്ട് നോക്കുമ്പോ അയാള് ഒരു മണിക്കൂർ ബാല് പറഞ്ഞു എന്നോട്. ഞാൻ ഇത്ര കാലമായി വേദ പറയും, എന്നിട്ട് 2000 രൂപന്റെ പൈസ ആള് തരണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ അയാളെ വേദ കേൾക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അയാളെ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ എല്ലാവർക്കും പഠിപ്പാട്ടൊന്നും തിരക്കല്ലാതെ പഠിക്കുന്ന തിരക്കില്ല. അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ശൈഖ് പറഞ്ഞു, മോനെ ഇപ്പോൾ ദലായിൽ ഖൈറാത്ത് ചെല്ലണ്ട, അത് കൊറേ ചെല്ലാനുണ്ട്. മുത്തഅല്ലിമീങ്ങൾക്ക് ഏറ്റവും വലുത് അവരുടെ കിതാബുകൾ ചൊല്ലിപ്പഠിക്കലാണ്. فإن الاستغانة بالعلم من أفضل الطاعات وأولى ما أنفقت فيه نفائس الأوقات متعلمينകളൊക്കെ പഠിച്ചില്ലേ, അലിമീങ്ങൾ ചൊല്ലി കൊടുത്തില്ലേ, ഏറ്റവും വലിയ ത്വാഅത്ത് ഇൽമു കൊണ്ട് സുഗലാവലാണ്. ഇൽമ പഠിക്കലും പഠിപ്പിക്കലുമാണ്, അതിനേക്കാളും വലിയൊരു ത്വാഅത്ത് സൽകർമ്മ മറ്റൊന്നുമില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, മോനെ നാരിയത്തു സ്വലാത്ത് ദിവസത്തിൽ 11 ചൊല്ലിക്കോ. ഞാൻ മരിച്ചില്ലെങ്കിൽ, ഹയാത്തിലുണ്ടെങ്കിൽ മോന്റെ പഠനം കഴിഞ്ഞിട്ട് കുട്ടി വന്നാൽ മതി, കുട്ടി അപ്പോൾ വന്നാൽ മതി എന്ന് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ, എന്റെ മനസ്സിൽ പേടിയായി പോയി. അവര് പറഞ്ഞത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നാണ്. ഈ വർഷം പൂർത്തിയാകുമ്പോ, ആ വർഷം മുത്തവല് സാനി ലാസ്റ്റ് കൊല്ലമാണ്, പൂർത്തിയാകുന്നതിനും ഓറഫാത്തായി പോവോ, ഓറ കൈന് ദലായിൽ ഖൈറാത്ത് എന്ന കിതാബ് വാങ്ങാൻ കിട്ടൂലേ, സലാത്തിനുള്ള സമ്മാനം കിട്ടൂലേ എന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച് കരഞ്ഞുപോയി. അപ്പൊ പറഞ്ഞു, മോൻ സങ്കടപ്പെടേണ്ട, ബേജാറാവണ്ട, ഇൻഷാ അല്ലാഹ് പിന്നീട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവദിച്ച് പറഞ്ഞേക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. അവർ ആ പള്ളിന്റെ കോലായിരി ഒരു ഉണക്ക് കട്ടില്ല ഒരു പായിട്ട് കൊണ്ട് കിടക്കുന്നു, തലകയാണില്ല, വെരുപ്പില്ല, മംഗലം കഴിച്ചിട്ടില്ല, കുടും മക്കളില്ല, ഭാര്യയില്ല, വീട്ടിലേക്ക് പോയിട്ടുമില്ല. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകേലി കേട്ടാറിരുന്നോവർ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാണ്. അങ്ങനെ കക്കടിപ്പുറം ശൈഖ് ആ ശൈബാലി കൊല്ല പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ ഓടി ഓടിയപ്പോൾ, ഹാ അന്ന് വന്ന കുട്ടിയല്ലേ, കാസർഗോഡ് നിന്ന് വന്ന കുട്ടിയല്ലേ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് ഇവിടെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് അവർ ജീവിച്ചത് അല്ല. മരണത്തിന് ശേഷം അവർക്ക് ആവശ്യം ഇല്ല. അവരെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്.
അതുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായി ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ശൗലമീൻ തങ്ങൾ ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ്. അല്ലാഹു അവരുടെ ബറക്കത്തുകൊണ്ട് ഈ ദുനിയാവിൽ അവരെ സ്നേഹിച്ച് അവരോടൊപ്പം ഒരുമിച്ചുകൂടിയ നമ്മളെ മുഴുവനും നാളെ ആഖിറത്തിൽ പടച്ചുറപ്പിന്റെ കോടതിയിൽ അവൻ ആരെയാണോ സ്നേഹിച്ചത് ആ സ്നേഹിച്ചവരോട് കൂടെ അവൻ ഉണ്ടാകും എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ വറക സലാത്ത് മുഹമ്മദ് റസൂലുള്ളാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഷാഹുൽ അമീൻ തങ്ങളെ സ്നേഹിക്കുന്നവർ ഇല്ലേ, സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളെ സ്നേഹിക്കുന്നവർ, ഔസല്ലാദം ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളെ സ്നേഹിക്കുന്നവർ, താജിൽ ഉലമ തങ്ങളെ സ്നേഹിക്കുന്നവർ, ശംസുൽ ഉലമയ്ക്ക് ഉസ്താദിനെ സ്നേഹിക്കുന്നവർ, കണ്ണിയത്ത് ഉസ്താദിനെ സ്നേഹിക്കുന്നവർ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദിനെ സ്നേഹിക്കുന്നവർ, അങ്ങനെ മഹത്തുക്കളെ സ്നേഹിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവരെ കൂടെ റബ്ബേ ഞങ്ങളെ കയ്യിൽ അമലില്ല, ത്വാഅത്തുകൾ ഇല്ല, ഇബാദത്തുകൾ ഇല്ല, കുറെ വേണ്ടാത്തരങ്ങൾ പറഞ്ഞതും വേണ്ടാത്തരങ്ങൾ കേട്ടതുമല്ലാതെ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്നൊരു അമൽ റബ്ബേ സാധുക്കളായ ഞങ്ങൾക്കാർക്കും കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ രാത്രി സമയത്ത് ഈ വലിയന്റെ പരിസരത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബേ ഈ മഹാന്മാരെ ഞങ്ങൾ സ്നേഹിച്ചു വന്നവരാണ്, അവരെ പൊരുത്തത്തിന് വന്നവരാണ്, അവരുള്ള മഹബത്ത് കൊണ്ട് വന്നവരാണ് റബ്ബേ. ആ നിലക്ക് നിന്റെ ഹബീബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആരെ സ്നേഹിക്കുന്നോ അവരെ കൂടെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ആ നിലക്ക് ഇതുപോലുള്ള മഹത്തുക്കളെ കൂടെ സാധുക്കളായ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. അവരെ കാലുകൊണ്ട് തട്ടിയിട്ടെങ്കിലും ഞങ്ങളെ എല്ലാവരെയും നീ നരകത്തിന് തൊട്ട് ഹറാമാക്കണം റഹ്മാനേ. ഈ മജ്ലിസ് അതിന് കാരണമാക്കണം അല്ലാമുഖമായി അവലിയാക്കളെ മുൻനിർത്തി അത്ര പറഞ്ഞു. ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് വിഷയത്തിലേക്ക് പോകുന്നു. വിഷയം വിവാഹ മുഹൂർത്തങ്ങളിലെ ആവാസങ്ങൾ, ഭയങ്കര സാഹിത്യം. ഞങ്ങളെ മഞ്ചേശ്വരത്തെ ഭാഷയല്ല, നിങ്ങളെ കന്യാനത്തെ ഭാഷയല്ല, ഭയങ്കര സാഹിത്യം. വിവാഹം എന്ന് പറഞ്ഞാല് നമ്മളെ മംഗലം, പിന്നെ അതിന്റെ മുഹൂർത്തം, എല്ലാത്തിനും മുഹൂർത്തം ഉണ്ടാവുമല്ലോ. സുബ്ഹാനല്ലാഹ്, ആഭാസങ്ങൾ അതല്ലാത്ത വല്ലാത്ത ഭാഷ ആഭാസം, ഈ ഭാഷല്ല ആഭാസം. അങ്ങനെ ഒരു വിഷയമാണ് ഇവിടെ നോട്ടീസിലുള്ളത്. ഇൻഷാല്ലാ ഒരല്പസമയം ആ വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വളരെ ശരി, പിന്നെ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു റിമോട്ടിൽ അങ്ങോട്ട് വേണ്ടാർക്കും വേണ്ട, ഓറല്ലേ നമുക്ക് പൊരുത്തപ്പെട്ട് കാറ്റ്. ഏറ്റവും വലിയ ന്യായമത്ത് കാറ്റും വെള്ളവും അല്ലേ. അപ്പൊ ആ വിഷയം ഒരല്പം നിങ്ങളോട് വിശദീകരിക്കാണ്ട് നിർവാഹമില്ല. കുറെ സ്ഥലത്ത് ആ വിഷയം ഞാൻ പറഞ്ഞുകൊണ്ടേ ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഹെറൂസിന്റെ ലാസ്റ്റ് ദിവസത്തിന് മുമ്പ്, ഹെറൂസ് എന്ന് പറഞ്ഞ ഒരു ഭാഷയിൽ മംഗലം, മംഗലം ഔലിയാക്കളെ ഹെറൂസിന്റെ മുമ്പ് നമ്മളെ കല്യാണം ഒന്ന് ഇസ്ലാമിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച സ്വഭാവത്തിൽ നമ്മുടെ കല്യാണങ്ങൾ ആയിക്കിട്ടണം.
അതാണ് വിഷയം. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വിഷയം നിങ്ങൾക്കൊക്കെ മനസ്സിൽ, മൊബൈലും ഫോൺ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇതൊക്കെ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ അതിലൊന്നും വരാതിരിക്കാൻ വേണ്ടി വേറെതിട്ട് ഇൻഷാല്ലാ ഒരു മണിക്കൂർ നിങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കിട്ടണം. അതിനു വേണ്ടി നമ്മളെ കൽബൊന്ന് തുറന്ന് കിട്ടാൻ നമുക്ക് മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹളറത്തിലേക്ക് ഒരു സലാത്തും സലാമും ചൊല്ലി നമ്മളെ മജ്ലിസിന് ഒന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് നോക്കുന്ന, കണ്ടിട്ട് സന്തോഷിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടേ അല്ലാഹുവിന്റെ ഹബീബ് നോക്കി നമ്മൾ മജ്ലിസ് കണ്ട് സന്തോഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്തിൽ നിന്നും രണ്ട് മിനിറ്റ് എണിച്ച് ഇൻഷാ നിൽക്കണം. രണ്ട് മിനിറ്റ് എല്ലാവരും ഇൻഷാ. അതിന്റെ ഇടയിൽ നിങ്ങൾ ഈ നിൽക്കുമ്പോഴാ മുമ്പിൽ നിങ്ങളുടെ ഇടയിൽ വല്ല കുറുസ് കസാല ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ ഹബീബ് മദീനത്തിൽ നിന്ന് നോക്കുമ്പോ ഫുള്ളായി നിറഞ്ഞ ഒരു മജ്ലിസ് കാണണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽബിന് വലിയ സന്തോഷം വരണം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇടയിൽ ഒറ്റ കുറുസും വെളിവാവാതെ നേരെ ബാക്കിലുള്ളവർ അതിന്റെ മുമ്പിലേക്ക് വന്ന് എല്ലാ കുറുസുകളും ഒന്ന് ഫുള്ളാക്കണം. അവിടെ നിന്ന് പൊക്കിക്കൊണ്ടു പോകുന്ന വേണ്ട, നിങ്ങൾ തന്നെ ഇൻഷാ അള്ളാഹ് ആ കുറുസുകൾ ആ കസാലകളൊന്ന് ഈ ഭാഗത്തും എവിടെയുണ്ടെങ്കിലും ഒന്ന് ഫുള്ളാക്കണം. ചെറിയ കുട്ടികൾ ചെറിയ മക്കള് കസാലിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ചെറിയൊരു കസാല വെച്ചിട്ട് ഉറങ്ങുന്ന കാണുന്നു. അതുകൊണ്ട് ചെറിയ കുട്ടികൾ കസാലയിൽ ഇരുന്ന് ബുദ്ധിമുട്ടാതെ നിങ്ങൾക്ക് വേണ്ട സൗകര്യം അപ്പുറം ഇപ്പുറമെല്ലാം ഉണ്ട്. ഇൻഷാ അള്ളാഹ് ബാക്കിൽ പോയിട്ട് മക്കൾ കുട്ടികൾ ഇരുന്നാലും മതി. അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ നന്നാക്കി തരട്ടെ. ആ മുമ്പിൽ നിൽക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ഒന്ന് ബാക്കിൽ പോയി ഇരുന്ന് വയസ്സന്മാർ പ്രായമുള്ളവരൊക്കെയും ഈ മജ്ലിസിലേക്ക് തന്നെ വന്ന് ഈ ഭാഗത്ത് കസാരകൾ ഒഴിവുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകൾ വരയിലും കമ്പൗണ്ടിലും മറ്റൊക്കെ വിഷമിച്ചിരിക്കുന്നവർ അള്ളാഹു നിങ്ങൾക്ക് തന്ന ആയുസ്, അള്ളാഹു നിങ്ങൾക്ക് തന്ന ആഫിയത്ത്, അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു സ്ഥലത്ത്, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ മദീനയെ നോക്കുമ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി കാണുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽബിന് വലിയ സന്തോഷമുണ്ടാകും. ഒരിക്കൽ മദീനത്തെ പള്ളിക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി പോകുമ്പോൾ സഹാബത്ത് കുറച്ചു കുറച്ചും അപ്പുറം ഇപ്പുറം വേറെ വേറെ കുറച്ചു കുറച്ച് ആളുകൾ ഇങ്ങനെ വേറെ വേറെ ഇരിക്കുന്നത് കാണുന്നു. ഹബീബായ തങ്ങൾ ചോദിക്കും, മാലക്കും അസീൻ, നിങ്ങൾ എന്തേ ഞാൻ വേറെ വേറെ കുറച്ചു കുറച്ച് ആളുകൾ ഇരിക്കുന്നതായി കാണുന്നത്, നിങ്ങൾ എന്തിനീ അങ്ങനെ വേറെ വേറെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടലല്ലേ നല്ലത്, ഒരുമിച്ച് കൂടലല്ലേ ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതായി കാണാം. എല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, ഒരേ സ്ഥലത്തൊരു മജ്ലിസ്, അത് അല്ലാഹുവിന്റെ വലിയ ഇഷ്ടമാണ്. അവിടത്തേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ബറകത്ത് അവന്റെ സകീനത്ത് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകൾ, ആ കമ്പൗണ്ടിലോ വരയിലോ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ മജ്ലിസിൽ വന്ന് ഒഴിവുള്ള സ്ഥലത്ത് നിങ്ങൾ ഇരുന്ന്, കുട്ടികൾ വേണമെങ്കിൽ അപ്പുറം ഇപ്പുറം ദൂരെ ഇരുന്നാലും പ്രശ്നമില്ല. അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്നത്. ആ ഔലിയാക്കളുടെ പൊരുത്തം അവിടെയാണ്, അല്ലാഹുവിന്റെ പൊരുത്തം അവിടെയാണ്, ഹബീബായ റസൂലുള്ളാഹിന്റെ സന്തോഷം അവിടെയാണ് എന്നെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഈ നാട്ടുകാരോട്, പരിസര നാട്ടുകാരോട് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഇങ്ങോട്ട് അടുത്തു വന്ന് പുറമെ നിൽക്കുന്ന ആള്, ദൂരെ നിൽക്കുന്ന ആള്, റോട്ടിന്റെ വക്ക് നടക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളെ പരിസരത്ത് വന്ന് ഞമ്മളത് കൂട്ടാക്കാതെ നടന്നു പോയാൽ ആ ഔലിയാക്കൾ വേദനിക്കും. അവർ എന്റെ പേര് പറഞ്ഞു, എന്റെ മക്കാമിന്റെ പോലെ ലൈറ്റ് കെട്ടി, ഇവർക്ക് കറങ്ങാനാണോ ചുറ്റാനാണോ എന്റെ പേര് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ കൂടിയിട്ടുള്ളത്, പിന്നെന്തിനാണ് ആലിമികളെ കൊണ്ടുവന്നത്, പിന്നെന്തിനാണ് ഇതിന്റെ പേരിൽ ചെലവാക്കുന്നത് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഔലിയാക്കള് അവര് മരണപ്പെട്ട് മണ്ണിനോട് ചേർന്ന് നശിച്ചു പോയിട്ടില്ല, അവരുടെ ശരീരം അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്, അവർക്ക് മുഴുവൻ വിഷയങ്ങളും അറിയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചത്, ആ ഔലിയാക്കൾ
കാണുന്നുണ്ട്, ഔലിയാക്കൾ അറിയുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ സന്തോഷിക്കുന്നുണ്ട്. വേദനിക്കുന്ന കാര്യം ചെയ്യുമ്പോൾ വേദനിക്കുന്നുണ്ട്. അവരെ നൊമ്പലിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതൊന്നും റൂസിന്റെ പേരിലോ നമ്മളെ പരിസരത്തോ ഉണ്ടാവാതെ എല്ലാവരും അവരെ സന്തോഷിപ്പിച്ച് അവരെ ബർക്കത്ത് കിട്ടാൻ, അവരെ ആശീർവാദം കിട്ടാൻ എല്ലാ മുഅ്മിനീങ്ങളും ഈ സദസ്സുമായി അടുത്തു വന്നുകൊണ്ട് നിങ്ങളെ കൽബന്ധ മദീനയിലേക്ക് ഇലൽ മദീന ഇലൽ മദീന 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 ഇഷ്ഖേ മദീന മഹബ്ബത്തേ മദീന അല്ലാഹുവേ ഞങ്ങൾ ആരെയും മദീനത്തേക്ക് എത്താതെ നീ മരിപ്പിക്കല്ലേ എന്ന് മനസ്സിലൊന്ന് പറയൂ മുഅ്മിനീങ്ങളെ. ഉമ്മമാരെ ചന്തയിൽ കറങ്ങണ്ട, അവിടെയും ഇവിടെയും കറങ്ങണ്ട, ഒന്ന് മനസ്സിലാഷിച്ച ഉമ്മ താടിയും മുടിയൊക്കെ നരച്ചുപോയ വയസ്സന്മാരോട് വയസ്സായ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, മണ്ണിന്റെ അടിയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ നരയുടെ അടയാളം മരണമാണല്ലോ. താടി നരച്ചാല് മുടി നരച്ചാല് ഞങ്ങളെ മരണത്തിന്റെ സിഗ്നലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ആ മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് മദീനയിൽ പോയി ഹബീബായ റസൂലുള്ളാനെ കണ്ടു വരണ്ടേ. ചെറുപ്പക്കാരെ ഒന്നാശിക്കൂ, മക്കളെ ചെറുപ്പക്കാരത്തി പെൺമക്കളെ ഒന്നാശിക്കൂ, എന്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് എനിക്കൊന്ന് മദീനത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ പെൺമക്കളില്ലേ. എന്നിട്ട് ആ പെൺമക്കൾ മദീനയിൽ പോയി ഹബീബായ റസൂലുള്ളാനെ കണ്ടുവന്നിട്ട് കല്യാണം കഴിഞ്ഞ മക്കൾ ഇപ്പോഴും ഇല്ലേ. അതേപോലെ എനിക്ക് മദീനയിൽ പോയി റസൂലുള്ളാനെ കണ്ടിട്ട് മതി എന്റെ കല്യാണം എന്ന് പറഞ്ഞ യുവാക്കളില്ലേ. എന്റെ വീട് നന്നാകുന്നത്, ഞാൻ വണ്ടി വാങ്ങുന്നത്, മറ്റ് സൗകര്യമുണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിനെ ഞാനൊന്ന് കണ്ടുവരട്ടെ എന്ന് ചിന്തിക്കുന്നവരില്ലേ, പറയുന്നവരില്ലേ. ഗൾഫ് നാടുകളിലെത്തി രണ്ടു മാസം മൂന്ന് മാസം കഴിയുമ്പോ വിളിച്ചു പറയും, ഉസ്താദേ മദീനത്തെത്താൻ എന്റെ തൽബ് സഹിക്കുന്നില്ല, ഞാനൊന്ന് മദീനയിൽ പോയി വരാൻ ഉസ്താദ് ദ്വാരക്കണമെന്ന് കരഞ്ഞു പറയുന്ന സുന്നി മക്കളില്ലേ. ഞാൻ നിങ്ങളെ ഉറപ്പെടുത്തുന്നു, എല്ലാവരെ കൽബൊന്ന് മദീനയിലേക്ക് ടച്ച് ചെയ്യണം, അല്ലാഹുവിനോട് പറയണം റബ്ബേ ഞങ്ങൾ ആരെയും മദീനത്തെത്താൻ നീ മരിപ്പിക്കല്ല. മൻസാറ ഖബരി ബഅദ മൗതി ഫകഅന്നമാ സാറനീ ഫീ ഹയാതി, എന്റെ മരണത്തിന് ശേഷം എന്നെ ആരെങ്കിലും സിയാറത്തിൽ വന്നാൽ, എന്നെ കാണാൻ വന്നാൽ, എന്റെ ജീവിതകാലത്ത് അവരെന്നെ കണ്ടവനെ പോലെയാണ് റസൂലുള്ളാനെ കാണാനാണ് മദീന പോകുന്നത്. പള്ളി കാണാനല്ല, ഖബർ കാണാനല്ല, റസൂലുള്ളാനെ കാണാനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടില്ലേ, ഞാൻ ഒരിക്കലും പറയാറില്ല റസൂലുള്ളാന്റെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് പറയാനില്ല. ഇന്നീ യഖ്റഉ അൻ അഖൂല സുർത്തു ഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് ഞാൻ പറയലിനെ വെറുക്കുന്നവനാണ്. പിന്നെ ഞാൻ എന്താണ് പറയല്? തങ്ങളെ കണ്ടിട്ട് വന്നു എന്നല്ലാതെ ഖബർ കണ്ടിട്ട് വന്നു എന്ന് പറയാറില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മുഅ്മിനീങ്ങളെ, നമുക്കൊന്ന് മദീനയിലെത്തണം, നമുക്ക് മദീനയിലെത്താതെ നമുക്ക് മനസ്സിന് സമാധാനമില്ല എന്നാശിച്ചുകൊണ്ട് എല്ലാവരെ കൽബന്ന് മദീനയിലേക്ക് തിരിച്ചുകൊണ്ട് ഒരു സലാത്തും സലാമും അവിടുത്തെ പരിശുദ്ധ ദർബാറിലേക്ക് നമുക്കൊന്ന് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മളെ കൽബൊന്ന് നന്നാക്കിയിട്ട് ഹബീബായ റസൂലുള്ളാന്റെ മുഹബ്ബീങ്ങളായി ആശിഖീകളായി ഈ മജ്ലിസ് കഴിയുന്നതിന് മുമ്പ് നമുക്കൊക്കെ അല്ലാഹു തആല ഹബീബിനെ കാണാനുള്ള ഒരു വഴി അല്ലാഹു നമുക്ക് തുറന്നു തരണം. മദീനയിലെത്തണം, റസൂലുള്ളാനെ കണ്ടുവരണം. പോരാ, മരിക്കുന്നതിന് മുമ്പ് ഒരു രാത്രി നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ ആ പൂമുത്തുമുഖത്തിനെ ആ മുത്തിനെ നമുക്കൊന്ന് സ്വപ്നത്തിൽ കാണണം, ആ മുഖം കണ്ടിട്ടൊരു സലാം പറയണം.
എന്നിട്ട് ആ സലാം അടക്കുന്നത് നമുക്കൊന്ന് കേൾക്കാൻ കഴിയണം. നമ്മുടെ മഹത്തുക്കള്, നമ്മുടെ സദാത്തുക്കള്, നമ്മുടെ മഷായിഖന്മാർ ഹബീബിനെ എത്ര പ്രാവശ്യം കണ്ടു സ്വപ്നത്തിലൂടെ. മുഅ്മിനീങ്ങളെ, നമുക്കൊരിക്കലെങ്കിലും കാണണ്ടേ വയസ്സന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ? എനിക്ക് ഭരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ വന്ന് സ്വപ്നത്തിൽ കാണണം. ഇതെല്ലാം ആശിച്ചുകൊണ്ട് ഒന്ന് മദീനയിലേക്ക് നിങ്ങളെ കൽബിനെ ടച്ച് ചെയ്തുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും പറഞ്ഞോളൂ, ആ ദൂരെ നിൽക്കുന്ന ആൾ ഇനിയും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അടുത്തു വന്നോളൂ, അല്ലാഹുവിന്റെ ഹബീബ് ആ മദീനയിൽ നിന്ന് ഈ കന്യാനത്തെ പള്ളിന്റെ പരിസരത്തേക്ക് സന്തോഷത്തോടെ നോക്കുമ്പോ നിങ്ങളെ എല്ലാവരെ കാണണം. നിങ്ങളെ പേര് അറിയും, തരപാട് അറിയും, സ്ഥലം അറിയും. ഹബീബിനിക്കൊന്നും മറന്നു പോകുന്നില്ല. ഒന്ന് പറഞ്ഞോളൂ എല്ലാവരും റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ആശിച്ചാശത്തികളായി ഉറക്കെ ചൊല്ലിക്കോ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, തുല്ലായി അലൈക്കും, യാ ഹബീബി യാ മുഹമ്മദ് യാ റസൂൽ ഖാഫിഖൈനി യാ മുഅയ്യിദ് യാ മുമജ്ജിദ് യാ ഇമാം അൽ ഖിബ്ലതൈനി യാ നബി യാ റസൂൽ يا حبيب سلام عليكم وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك القلب ينفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليه ارحم الراحم يا الملك الجبار يا رب صادق الباغي ദോഷികളും എങ്ങനെയാണ് നിന്റെ ഹബീബിനെ വിളിക്കേണ്ടത് എന്ന് വരെ അറിയാത്ത പാവങ്ങൾ അറിയുന്നത് പോലെ നിന്റെ ഹബീബിനെ വിളിച്ചിട്ട് പറഞ്ഞ സലാത്തു സലാമും അവിടുത്തെ മദഹുകളും ആ പരിശുദ്ധ ഹളറത്തിൽ നീ കേൾപ്പിക്കണം. റഹ്മാനേ, ഒന്ന് ഇസാധുക്കളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇസാധുക്കളെ ഏറ്റെടുത്തുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ടൊന്ന് നോക്കാൻ നീ പറയണം. റഹ്മാനെ, ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയ സകല മുഅ്മിനീങ്ങളെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, റബ്ബേ ഇതിന്റെ ഖാദിമീങ്ങളെ, ഇതിന്റെ വണ്ടന്മാരെ, ഇതിന്റെ പ്രവർത്തകന്മാരെ മുഴുവനും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ പെടുത്തണം. അല്ലാ, ഈ മജ്ലിസ് കാരണമായി ഞങ്ങളെ മുഴുവനും ഈ മദീനയിലെത്തിക്കണം. റഹ്മാനെ, മദീനത്തെത്താതെ ഹബീബിനെ കാണാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ. അല്ലാ, ഈ സരസ് അതിന് കാരണമാക്കണേ. റഹ്മാനെ, ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ആ ഹബീബായ തങ്ങളെ മുഖം ഞങ്ങൾക്ക് നീ ഒന്ന് കാണിച്ചു തരണം. റഹ്മാനെ, എന്നാൽ മാത്രം ഞങ്ങൾക്ക് കബറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഹബീബിനെ ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് നന്നായി മറുപടി പറയാൻ കഴിയും. റബ്ബേ, ആ നിലക്ക് ഞങ്ങളെ മരണത്തിന് മുമ്പ് ഏതെങ്കിലും രാത്രി സ്വപ്നത്തിലൂടെ ആ ഹബീബായ തങ്ങളെ മുഖം നീ കാണിക്കണം. റഹ്മാനെ, ഈ മജ്ലിസ് അതിന് നീ കാരണമാക്കണേ. അല്ലാ, ഞങ്ങളെ കൽബിലേക്ക് നീ ഒരു വെളിച്ചം
വെളിച്ചം നൽകണം റഹ്മാനെ. എല്ലാ വേണ്ടാത്ത ചിന്താഗതികളെ ഞങ്ങളെ കൽബൊന്നൊന്ന് നീ മായിച്ചു കളയണേ അല്ലാ. എല്ലാ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ കൽബിനെ സ്നേഹത്തിലും യോജിപ്പിലും ഐക്യത്തിലും നീ ആക്കി തരണേ അല്ലാ. അതിനൊക്കെ ഈ മജ്ലിസ് കാരണമാക്കണം റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും ഉള്ള കസാലിൽ തന്നെ ഇരുന്നോളി. അവിടെ രണ്ട് കസാല നടുവിൽ ബാക്കിയിട്ടല്ലോ. അവിടെ രണ്ട് കസാല മാഷാല്ലാ. ഇരുന്നോളി ഇരുന്നോളി. അൽഹംദുലില്ലാ. ആ കസാല ഇരു ഒഴിവുള്ള കസാല ഇരുന്നോളി. അത് വലിയ സന്തോഷമാണ്. ഒരു കസാല ഇവിടെ, ഒരു കസാലയുണ്ട്, രണ്ട് കസാല ഇവിടെ ഉണ്ട്, ഇവിടെ രണ്ട് കസാലയുണ്ട്, ഇവിടെ രണ്ട് കസാലയുണ്ട്. ആളില്ലെങ്കിൽ ആ സൈഡ് കൊണ്ടുപോയി വെക്കാം. നാളെ കുറെ ആൾ പിന്നെ നിൽക്കുന്നുണ്ട്, കസാല ഇല്ലാത്തതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ അപ്പുറം ദൂരമുള്ള ആളെ വിളിച്ചിട്ട് കാര്യമില്ല. വീട്ടിൽ ആൾക്ക് ഇട കസാല ഉള്ളതൊക്കെ തീർന്നു. അല്ലാഹു നമ്മളെ മജ്ലിസ് കബൂലാക്കട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ, ആ ദീനിലെ ഒരു പ്രധാന വിഷയമാണ് നിക്കാഹ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്തിൽ നിക്കാഹിനെ പറ്റി ഫങ്കിഹു ഫങ്കിഹു, നിങ്ങൾ നിക്കാഹി കഴിച്ചോളി, മംഗലം കഴിച്ചോളി, കല്യാണം ആയിക്കോളി എന്ന് ഖുർആൻ പറഞ്ഞതായി കാണാം. അതിന്റെ വിശദമായ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ചില മഹത്തുക്കൾ ഞാൻ പറഞ്ഞു കക്കടി പ്രവിശ്യ കല്യാണം കഴിച്ചിട്ടില്ല.